ലൈഫ് മിഷനിൽ പ്രതീക്ഷയർപ്പിച്ച് ജീവിതം നഷ്ടപ്പെട്ട ഭൂരഹിതർ. ലൈഫ് മിഷൻ പദ്ധതി ആരംഭിച്ച് 6 വർഷം പിന്നിടുമ്പോൾ എറണാകുളം ചൂർണിക്കര പഞ്ചായത്തിൽ മാത്രം 600-ലധികം ഭവന ഭൂരഹിതരാണ് ഉള്ളത്. പദ്ധതി ലക്ഷ്യം കാണുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ. ഈ സമയം ചൂർണിക്കര പഞ്ചായത്തിൽ FIT കൈവശമുള്ള ഭൂമി ലൈഫ് പദ്ധതിക്കായി ലഭ്യമാക്കുന്നതിനുള്ള നീക്കം ജനപ്രതിനിധികളും തൊഴിലാളി യൂണിയനുകളും രാഷ്ട്രീയ നേതാക്കളും അട്ടിമറിക്കുകയാണ്. സംസ്ഥാനത്തെ 1,03,000 വരുന്ന വീടും ഭൂമിയും ഇല്ലാത്തവരിൽ 89,000-ലധികം പേർക്കും ലൈഫ് മിഷനിലൂടെ കിടപ്പാടം നൽകിയെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോൾ സംസ്ഥാനത്തെ ഒരു പഞ്ചായത്തിൽ മാത്രം ഭൂരഹിതരും ഭവനരഹിതരുമായി കഴിയുന്ന കുടുംബങ്ങളുടെ എണ്ണം 600-ലധികമാണ്. എറണാകുളം ജില്ലയിലെ ചൂർണിക്കര പഞ്ചായത്തിലെ ഈ കണക്ക് ലൈഫ് മിഷൻ പദ്ധതി ലക്ഷ്യം കാണുന്നില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ്. 3 ഏക്കർ ഇവിടെ ലൈഫിന് വേണ്ടി തന്നാൽ 100 കണക്കിന് പേർക്ക് അവരുടെ ജീവിതത്തിലെ അവസാന കാലത്താണ് ഇവർ പലരും ഇപ്പോഴും കഴിഞ്ഞു വരുന്നത്. ഇതിൽ പലരും കിടപ്പ് രോഗികൾ വരെ ഇതിനകത്ത് ഉള്ളതാണ്. ഇതേസമയം സംസ്ഥാന സർക്കാർ സ്ഥാപനമായ FIT കൈവശമുള്ള 10 ഏക്കർ ഭൂമിയിൽ 3 ഏക്കർ ലൈഫ് ഭവന പദ്ധതിക്കായി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ട് വർഷങ്ങളായെങ്കിലും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നേതാക്കളും ഈ നീക്കം അട്ടിമറിക്കുകയാണ്. ഭൂമി വിട്ടു നൽകിയാൽ വ്യവസായ മേഖലയ്ക്ക് ഗുണകരമാകില്ലെന്നാണ് തൊഴിലാളി യൂണിയനുകൾ പറയുന്ന തടസ്സവാദം. വർഷങ്ങളായി കാടുപിടിച്ചു കിടക്കുന്ന ഭൂമി പെട്രോൾ പമ്പും വെയർഹൌസും തുടങ്ങാനാണെന്നാണ് FIT ചെയർമാനായ CPM ജില്ലാ നേതാവിന്റെ വാദം. പഞ്ചായത്തംഗമായ യൂണിയൻ നേതാവ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഭൂമി ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ തന്നെ FIT യൂണിയൻ മീറ്റിംഗിൽ ഭൂമി വിട്ടു നൽകരുതെന്നും വാദിക്കുന്നതായും ലൈഫ് മിഷൻ ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നു. ഇവിടെ എന്താണെന്നു വെച്ചാൽ പുറമ്പോക്ക് ഭൂമികൾ ധാരാളമുണ്ട്, അന്യാധീനപ്പെട്ടു പോയ പ്രമുഖകൾ വേറെയും ഉണ്ട്. പക്ഷേ ഇതിലൊന്നും ഈ ലൈഫ് ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഈ 600 പേരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അത് കണ്ടെത്തി ഏറ്റെടുക്കാനോ മറ്റോ യാതൊരു നടപടികളും ഈ മാറി മാറി വന്ന പഞ്ചായത്ത് ഭരണസമിതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഭൂമി ഏറ്റെടുക്കുന്നതിനും ഭവന നിർമ്മാണത്തിനും വരുത്തുന്ന കാലതാമസത്തിൽ പ്രതിഷേധിച്ച് നിരാഹാര സമരം തുടങ്ങാനൊരുങ്ങുകയാണ് ആക്ഷൻ കൗൺസിൽ. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.